നമ്മൾ ഈ ക്ലാസിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ അപവർത്തന ടെലിസ്കോപ്പ് എങ്ങനെ നിർമ്മിക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അതിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. അതിൽ ഓരോ പ്രധാനപ്പെട്ട ഭാഗമായിട്ടും ഞാൻ എടുത്തു കാണിക്കുകയാണ്. അത് നോക്കുക, അതിനുശേഷം ഇതെങ്ങനെ വളരെ പെട്ടെന്ന് അസംബിൾ ചെയ്യാം എന്നതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു ടെലിസ്കോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും അപവർത്തന ടെലിസ്കോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ ലെൻസാണ്. മുൻഭാഗത്ത് ഘടിപ്പിക്കുന്ന ഒബ്ജക്റ്റീവ് ലെൻസ്. ആ ഒബ്ജക്റ്റീവ് ലെൻസ് ഇതാണ് ഒരു ആക്രോമാറ്റിക് ഒബ്ജക്റ്റീവ് ലെൻസ്. അതായത് നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഗലീലിയോ ഉപയോഗിച്ചുമായിട്ടുള്ള ലെൻസ് അല്ല, മറിച്ച് അക്രോമാറ്റിക്കാണ്. അതായത് നേരത്തെ പറഞ്ഞ ഗോളീയ വിഭജനവും ക്രോമാറ്റിക് അബ്രേഷനും ഒക്കെ ഇല്ലാതാക്കിയിട്ടുള്ള ആക്രോമാറ്റിക് ലെൻസാണ്. ഈ ലെൻസ് നോക്കിയാലേ മനസ്സിലാവും, ഇതിൽ ഒരു കോൺവെക്സ് ലെൻസും പിന്നെ ഒരു കോൺകേവ് ലെൻസും കൂടെ ഒട്ടിച്ചായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഒബ്ജക്റ്റീവ് ലെൻസാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയാൻ, ഈ ഒബ്ജക്റ്റീവ് ലെൻസ് പിടിപ്പിക്കാൻ ആവശ്യമായ ഒരു ലെൻസ് ഹൗസിംഗ്. ലെൻസ് ഹൗസിങ്ങിൽ ഒബ്ജക്റ്റീവ് ലെൻസ് മെല്ലെ ഇറക്കി വെച്ച് പിന്നെ ഇതിനെ ഇവിടെ ഈ പിടിപ്പിക്കാൻ ഉദ്ദേശിച്ച ചെറിയൊരു റിങ്ങുണ്ട്. ആ റിങ്ങിനെ ഇതിനെ ഇതിനകത്ത് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ് ലെൻസ് ടെലിസ്കോപ്പിൻ്റെ ഉള്ളിൽ നിന്നോളും. ഇതാണ് രണ്ടാമത്തെ പ്രവൃത്തി. മൂന്നാമത്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന PVC ടൈപ്പ് പൈപ്പിൻ്റെ ഈ ലെൻസ് ഞാൻ പറഞ്ഞു ഏതാണ്ട് 50 mm വ്യാസമാണ്. ഇതിൻ്റെ ഫോക്കൽ ദൂരം 50 cm എന്ന് പറഞ്ഞാൽ 500 mm. അപ്പോൾ ഹൗസിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഈ 50 mm PVC പൈപ്പ്, ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഒരു 50 cm നീളത്തിലുള്ള ഒരു PVC പൈപ്പ്, വാങ്ങി ഇതിനകത്തേക്ക് ഇങ്ങനെ ഘടിപ്പിക്കുക, ഇതിൻ്റെ ടൈറ്റായ ഭാഗത്തേക്ക് ഘടിപ്പിക്കുക. ഇത്രയായാൽ ഒരു ഭാഗം തീർന്നു. അടുത്ത ഭാഗത്തിൽ ഒരു റെഡ്യൂസറാണ്. ഒരു ഭാഗം 50 mm വ്യാസവും മറ്റേ ഭാഗം 32 mm 40 mm വരുന്ന വ്യാസവുമുള്ള ഒരു റെഡ്യൂസർ സോക്കറ്റ് വാങ്ങിക്കുക. ഇതും വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പീടിയെന്ന് കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു റെഡ്യൂസർ സോക്കറ്റ് വാങ്ങിയിട്ട് ഇതിൻ്റെ മറ്റേ വശത്ത് പിടിപ്പിക്കുക, മറ്റേ വശത്ത് കുറച്ച് ടൈറ്റായിട്ട് പിടിപ്പിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പകുതി പണി തീർന്നു എന്ന് പറയാം. ഇത് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പിടിപ്പിക്കാനുള്ളത് 32 mm അല്ലെങ്കിൽ 40 mm ഒരു PVC പൈപ്പിൻ്റെ ഒരു 40 cm നീളമുള്ള ഒരു കഷണം ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക. ഈ വശത്ത് കൂടെ ഇതിനകത്തേക്ക് കടത്തുക. ഇത് അനായാസം ഇതിനകത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ കഴിയണം. ആ രീതിയിൽ അതിനുള്ളിൽ കടത്തുക. പിന്നെ ഉള്ളത് ഈ ഭാഗത്ത് കടത്താനുള്ള ഒരു ഡയഗണലാണ്. ഈ ഡയഗണലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഭൂമിയിൽ ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വസ്തുവിനെ നോക്കുമ്പോൾ അതിൻ്റെ തല തിരിഞ്ഞായി കാണപ്പെടും. അതിന് നേരെയാക്കാനുള്ള ഒരു ഉപകരണമാണ് ഡയഗണൽ. ഇത് നമുക്ക് ആകാശത്ത് ഉപയോഗിക്കാം, പക്ഷേ ആകാശ വസ്തുക്കൾ അധികം ഗോളമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആകാശത്തിനകത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും കാര്യമൊന്നുമില്ല. അപ്പോൾ ടെറസ്റ്റ്യലായിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഡയഗണൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. തലതിരിഞ്ഞ് കാണും, നേർക്കു നേരെ കാണും തലതിരിഞ്ഞ വസ്തുവിനെ. അപ്പോൾ അതിനെ ഒരു വശത്തേക്ക് ഇതിനകത്തേക്ക് കയറ്റുക. ഒരു സോക്കറ്റാണ്, ഇരുവശവും 32 mm വലിപ്പമുള്ള സോക്കറ്റ്. നിങ്ങളിനിവിടെ 40 mm ഇതാണ് ഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, 40 mm സോക്കറ്റ് വാങ്ങിക്കണം, അത്രയേ ഉള്ളൂ. ഇതും ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടാവുന്ന സാധനമാണ്. അപ്പോൾ ഈ സോക്കറ്റ് ഇതിൻ്റെ മറ്റൊരു വശത്ത് പിടിപ്പിക്കുക. മറ്റൊന്ന് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള ഭാഗത്ത് നമുക്ക് പിടിപ്പിക്കാനുള്ളത് നമ്മുടെ ഡയഗണലിൻ്റെ ഈ വശമാണ്.
ഇതാ ഡയഗണലിൻ്റെ ഈ വശം ഇങ്ങനെ പിടിപ്പിക്കുക. പിടിപ്പിച്ചിട്ട് ഇവിടെ നന്നായി ടൈറ്റ് ചെയ്യുക, ഈ സ്ക്രൂ നന്നായി ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയഗണൽ അവിടെ നിന്നോളൂ. അവസാനത്തെ ഘട്ടം ഐ പീസാണ്. നമ്മൾ ഈ കിറ്റ് മൊത്തത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഐ പീസും ലെൻസും ഒക്കെ ഈ കിറ്റിൻ്റെ കൂടെ കിട്ടും. നാട്ടിൽ വാങ്ങിക്കേണ്ടത് ഈ രണ്ട് പീസ് പി വി സി പൈപ്പുകൾ മാത്രമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഐ പീസ് ഇവിടെ കാണുന്ന ഈ ദ്വാരത്തിൽ കൂടെ ഉള്ളിലേക്ക് കടത്തുക, ഇങ്ങനെ കടത്തുക, എന്നിട്ട് അവിടെ ടൈറ്റ് ചെയ്യുക, സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ടെലിസ്കോപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി എന്ന് പറയാം. എങ്ങനെയാണ് ടെലിസ്കോപ്പ് വെച്ച് നിരീക്ഷിക്കുക എന്ന് നോക്കുമ്പോൾ, ദൂരെയുള്ളൊരു വസ്തുവിനെ നിരീക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഈ കയ്യിൽ പിടിക്കുക, എന്നിട്ട് ഐ പീസിൽ കൂടെ ഏതെങ്കിലും ഒരു വസ്തുവിനെ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് നോക്കുക. ഇത്രയേ ചെയ്യാനുള്ളൂ. അതേസമയം ഇത് ചെയ്യുന്ന സമയത്ത് വസ്തുവിനെ കൃത്യമായി നന്നായി കാണുന്നതില്ലെങ്കിൽ നമുക്കിതിനെ ഫോക്കസ് ചെയ്യാം. മുൻപോട്ടും പിമ്പോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യാം. ഇതാണ് ചെയ്യേണ്ടത്. ഇത്രയായെങ്കിൽ നമ്മുടെ ടെലിസ്കോപ്പ് നിർമ്മാണം പൂർത്തിയായി. അപ്പം ഇതിൻ്റെ ആവർധനം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളിതിനെ കണക്കൂട്ടി നോക്ക്. ഇതിൻ്റെ ഫോർമുല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആവർധനം സമം മെയിൻ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ദൂരത്തിനെ ഈ ഐ പി എസിൻ്റെ ഫോക്കൽ ദൂരം കൊണ്ട് ഹരിച്ചാൽ കിട്ടും. ഇപ്പോൾ ചെറിയ ടെലിസ്കോപ്പ് ഉണ്ടാക്കാനുള്ള രീതിയായി. പക്ഷേ വലിയ ടെലിസ്കോപ്പുകൾ കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കാൻ പ്രയാസമായിരിക്കും. അതിന് നിങ്ങൾക്കൊരു മൗണ്ട് വേണ്ടി വരും. അതെങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കണം.